ഇതെന്താ ഇത്? അബി? ആ അച്ചമ്മേ ഇവിടെയുണ്ട്. അബി ഈ സമയത്ത് എന്താ കറണ്ട് പോയേ? ശരി അച്ചമ്മേ ഞാനൊന്ന് നോക്കട്ടെ. രാമേട്ടാ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ചടങ്ങൊന്ന് പൂർത്തിയായേനെ. ബുൾബുൾ എവിടെ? ബുൾബുൾ ബുൾബുൾ ശരി ഇനി നീ വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ ടെൻഷനാവും. ചെല്ല്. ഇത് എന്തൊക്കെയാ നടക്കുന്നേ? മോളെ ബുൾബുൾ എവിടെ പോയി? അമ്മേ റിലാക്സ്, പേടിക്കാനൊന്നുമില്ല. ബുൾബുൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചേട്ടാ ചേട്ടന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെയാ. ആക്ച്വലി എന്താന്ന് വെച്ചാ ഈ എൻഗേജ്മെന്റ് പാർട്ടി കുറച്ച് ബോറായിട്ടിരിക്കായിരുന്നു. അപ്പൊ ഞാനും പ്രിയ ചേച്ചിയും വിചാരിച്ചു ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാന്ന്. അതുകൊണ്ട് ഞങ്ങൾ ബുൾബുളിനെ ഒളിപ്പിച്ചു. അപ്പൊ ചേട്ടാ എത്രയും പെട്ടെന്ന് ബുൾബുളിനെ കണ്ടുപിടിക്കുന്നോ അത്രയും പെട്ടെന്ന് ചേട്ടന്റെ എൻഗേജ്മെന്റ് നടക്കും. ഇതെന്തോന്ന് ഗെയിമാ? ഇത് കളിയല്ല, ഒരു തുടക്കം മാത്രം. വെറുതെ എന്റെ അനിയത്തി അങ്ങ് തരാൻ പറ്റില്ലല്ലോ. ആദ്യം നീ പ്രൂവ് ചെയ്യണം അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഈ സമയത്താണോ ഇതുപോലത്തെ ടെസ്റ്റ് നടത്തുന്നത്? ഇത് തന്നെയല്ലേ ചേട്ടാ സമയം. അതിനുശേഷം അവരുടെ കല്യാണം കഴിയത്തില്ലേ? അത് കഴിഞ്ഞാ പിന്നെ പ്രണവ് ചേട്ടൻ ബുൾബുളിനെ എങ്ങും വിടത്തില്ല, ബുൾബുൾ ചേട്ടനെ എങ്ങും വിടത്തില്ല. അതുകൊണ്ട് പറ്റുന്നത്ര ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. ഓക്കെ, എന്ത് പറയുന്നു എല്ലാവരും? ഓക്കെ 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 ഗായ്സ്, റിലാക്സ് റിലാക്സ്, ഞാൻ തയ്യാറാണ്. പിന്നെ പ്രിയേച്ചി, ബുൾബുളിനെ കണ്ടുപിടിച്ച് ഞാൻ തെളിയിക്കും അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന്. എല്ലാവരും വിട്. നീ അവിടെ ഇല്ലായിരുന്ന സമയത്ത് പ്രണവിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. പേടിച്ചു പോയിട്ടുണ്ടാവും പാവോ. നീ അവന്റെ ടെൻഷൻ മാത്രം കാണൂ. ഞാൻ എത്ര ദിവസമായി ടെൻഷൻ അടിക്കായിരുന്നു. നീയൊക്കെ കൂടി എന്നെ ടോർച്ചർ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടായിരുന്നോ? ഏ പറ. ഇത് നിനക്കുള്ള ശിക്ഷ. കുറച്ചു നേരം കൂടി ഷോളും പൊതിച്ച് ഇവിടെ തന്നെ ഇരിക്കും. ഇപ്പൊ വരാ. എനിക്കറിയാം പ്രിയ ബുൾബുളിനെ എവിടെയാ ഒളിപ്പിച്ചെന്ന്. എവിടെ? സ്റ്റോർ റൂമിൽ. പിന്നെ ആ റൂം വീട്ടിലെ മറ്റു റൂമുകളെ പോലെയൊന്നും അല്ല. അത് ആക്ച്വലി ബാക്ക് ഡോറിന്റെ അടുത്താ ഉള്ളത്. അവിടെ നിന്ന് എളുപ്പത്തിൽ നിനക്ക് ബുൾബുളിനെയും കൊണ്ട് പുറകിലത്തെ വാതിൽ വഴി രക്ഷപ്പെടാം. പക്ഷെ ആലിയ, നിനക്ക് എങ്ങനെ അറിയാം അവളെ അവിടെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന്? ഞാൻ പ്രിയയുടെയും ബുൾബുളിന്റെയും സംസാരം കേട്ടതാ. അവള് ബുൾബുളിനെ ഒളിപ്പിച്ച് വെച്ച് പ്രണവിന് സർപ്രൈസ് കൊടുക്കാൻ പോവുക. പക്ഷെ അവരുടെ സർപ്രൈസ് നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയത്. അതുകൊണ്ട് ഇത്തവണ ഒരു തെറ്റും പറ്റരുത്. ഇതുപോലൊരവസരം ഇനി കിട്ടില്ല. നേരത്തെ പോലെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും കേട്ടല്ലോ. ബുൾബുളിനെ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തി അതേ സ്ഥലത്ത് വരണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ബുൾബുൾ ബുൾബുൾ എവിടെ പോയതാ ഇവള്? ബുൾബുൾ ബുൾബുൾ എവിടെയാ നീ? ഇത് ബുൾബുൾ നോക്ക്, ദിസ് ഈസ് നോട്ട് ഫെയർ. നീ മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുക. പുറത്തു വരാനാ പറഞ്ഞത്. ബുൾബുൾ 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 എവിടെ പോയി ഇവള്? ബുൾബുൾ 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 ബുൾ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തോ പണിയൊപ്പിക്കുകയാണെന്ന്. അതേട്ടാ, പ്ലാൻ ചെയ്യാം ഞങ്ങള്. എന്ത് പ്ലാനാ? അത് ഞാൻ ചേട്ടനോട് എൻഗേജ്മെന്റിന് ശേഷം പറയാം. ഓ, ഇപ്പോഴാ മനസ്സിലായത്. അവരെനിക്കെതിരെ എന്തോ പ്ലാൻ ഒപ്പിക്കായിരുന്നു. എന്നെ ടോർച്ചർ ചെയ്ത് അവർക്ക് രണ്ടാൾക്ക് രസിക്കണം. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ഫൺ ഈസ് ദിസ് മാൻ? നീ അവരെ കണ്ടോ? ഇല്ല. വിട്ട് കളഞ്ഞേക്ക് മോനെ. കല്യാണത്തിന് ശേഷവും അവള് നിന്നോട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ആ രണ്ടെണ്ണോ ഒന്നിനൊന്ന് മെച്ചോടാ. ആ ബലൂൺ എന്നെ ടോർച്ചർ ചെയ്യുന്നു, ബുൾബുൾ നിന്നെ ടോർച്ചർ ചെയ്യും. എടാ അത് നല്ലതല്ലേ. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ആദ്യം അവളെ കിട്ടാനുള്ള വെപ്രാളമായിരുന്നു, ഇപ്പൊ ഇങ്ങനെ അന്വേഷിക്കുന്നത്. നീ വളരെ ശ്രദ്ധിക്കണം മോനെ. കല്യാണം കഴിഞ്ഞും നീ അവളുടെ താളത്തിന് തുള്ളാന്നുണ്ടല്ലോ, ഭർത്താവല്ല അവളുടെ കയ്യിലെ കളിപ്പാവയാവും. എടാ അതിനിപ്പോ എന്താ? പാവയായാലും ഭർത്താവായാലും കുഴപ്പമില്ല. എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമുള്ളൂ, അവളുടെ ഒപ്പം ജീവിക്കണം, അവൾ എന്നെ സ്നേഹിക്കുകയും വേണം. നീ തനുവിനെ പ്രേമിക്കല്ലേ? അപ്പൊ അബി നീയല്ലേ അവളുടെ കയ്യിലെ പാവ. ഏയ് ഞാൻ വെറുതെ പറഞ്ഞതാ. നീ തനുവിന്റെ കയ്യിലെ പാവയൊന്നും അല്ല. നിന്റെ വിചാരം നീ തനുവിനെ സ്നേഹിക്കുന്നല്ലേ. നീ തനുവിനെ സ്നേഹിക്കുന്നേ ഇല്ല. നോക്ക്, നീ ശാന്തനായിരുന്ന ആലോചിക്ക്. ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. ഞാൻ ബുൾബുളിനെ നോക്കിട്ട് വരാം. ഓക്കെ. അയ്യോ, അവൻ സ്റ്റോർ റൂമിന്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. നമുക്ക് ബുൾബുളിനെ അവിടെ മാറ്റണം. വാ ബുൾബുൾ, വേഗം വാ, വേഗം വാ. പ്രണവ് എങ്ങോട്ടാ വരുന്നത്? അങ്ങനെ സന്തോഷിക്കണ്ട, നിങ്ങളെ കുറച്ചു നേരം കൂടി ശിക്ഷിക്കാനുണ്ട്. എത്ര നേരം ടോർച്ചർ ചെയ്യുന്നു, മതിയാക്കാൻ ചേച്ചി. നമുക്ക് എവിടെ നിർത്താം? അവനോട് ദയ തോന്നിയോ? എന്താ ശരി, ഈ കളി ഇപ്പൊ അവസാനിപ്പിക്കാൻ നീ ശബ്ദം ഉണ്ടാക്കരുത്. നിന്നെ ഞാൻ മറ്റേ മുറിയിൽ എത്തിക്കാം. അവിടെ അവൻ നോക്കി കഴിഞ്ഞു. അവന്റെ ഡെസ്പെറേഷൻ കാണാൻ എന്ത് രസാന്നറിയോ ബുൾബുൾ? നീ ഒരു കാര്യം ചെയ്യും, ആ മുറിയിൽ നിൽക്കുക, ഞാൻ ഇവിടെ ഇരിക്കാം. വേണ്ട ചേച്ചി, പ്ലീസ്. എല്ലാരും വിഷമിക്കായിരിക്കും. നമുക്ക് ഈ ഗെയിം ഇവിടെ വെച്ച് കളി അവസാനിപ്പിക്കാനാ പോകുന്നത്. അവൻ ഇവിടെ എത്തും, അപ്പൊ എന്നെ കാണും, അങ്ങനെ അവൻ കളി തോക്കും. അത് മതി, അത് മതി, മതി മോളെ. എഴുന്നേക്ക, വേഗം വാ. നിന്നെ അപ്പുറത്തെ മുറിയിലാക്കിയിട്ട് വേണം എനിക്ക് ഇവിടെ വന്നിരിക്കാൻ. നടക്ക എന്റെ പൊന്നു മോള്, വാ നടക്ക. ഞാനും ഇതുപോലെ ഒളിച്ചിരിക്കുമ്പോ അദ്ദേഹം എന്നെ അവിടെ ഇവിടെയും ഈ വീട് മുഴുവൻ തെരഞ്ഞു നടക്കുമായിരിക്കും. ബലൂണേ, നീ എവിടെയാ? പുറത്തിറങ്ങി വാ ബലൂണേ. ബലൂൺ, ബലൂണേ, ബലൂണേ. നോക്കബി, ഈ വീട് മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ ഒരിടത്തും നോക്ക്, അവൾ അവിടെ ഉണ്ട്. വാ, അവിടെ പോയി നോക്കാം. എന്നിട്ട് ഈ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം ഒന്ന് അവസാനിപ്പിക്കാം. വാ നടക്ക. തനു, അവർ രണ്ടാളും ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അവരെ കിഡ്നാപ്പേഴ്സിനെ കണ്ടാലോ? ഇല്ല ഇല്ല, അങ്ങനെ പറയില്ലേ. അവരെ രണ്ടാളെയും ഡിസ്ട്രാക്ട് ചെയ്യണം. പിന്നെ അവർ രണ്ടുപേരും മുറിയിലോട്ട് വരാൻ പാടില്ല. വേണം ഏട്ടാ, ബുൾബുളിനെ കണ്ടോ? ഇല്ല, ഒരു മുറി കൂടി ബാക്കിയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാം. വേണ്ട വേണ്ട വേണ്ട, അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനും തനുവും കൂടി അവിടെ ഒക്കെ നോക്കിയതാ, അവിടെ ആരുമില്ല. ആലിയ, ഞാൻ പോയി നോക്കിയില്ലല്ലോ. ഞാൻ നേരിട്ട് പോയി കണ്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. മാത്രമല്ല, ഞാൻ ഈ ഗെയിമിൽ ആരെയും ട്രസ്റ്റ് ചെയ്യുന്നുമില്ല. അറിയില്ലല്ലോ, പ്രിയേച്ചിയെ പോലെ നിങ്ങളും അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലേ? ഇല്ലില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് സമാധാനമാവില്ല. ഇത് നിങ്ങൾക്കുള്ളതാ? എന്താ ഇത്? വായിച്ചു നോക്കൂ, അപ്പം മനസ്സിലാവും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞങ്ങൾ നോക്കിയത് അവിടെ ബുൾബുൾ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ഈ ഗെയിമിൽ കള്ളം പറയണം? ഞാൻ നിന്റെ സുഹൃത്തല്ലേ, യു ഷുഡ് ട്രസ്റ്റ് മീ, റൈറ്റ് അല്ലേ ഏട്ടാ? ഇവനെ ഒന്ന് പറഞ്ഞു മനസ്സിലായി. ട്രസ്റ്റ്, പക്ഷെ നിനക്കറിയില്ല ഈ ഗെയിമിന്റെ രീതികളൊക്കെ. പറയാൻ കഴിയില്ലല്ലോ ബുൾബുൾ ആക്ച്വലി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. അവൻ പോയി നോക്കട്ടെ, അവൻ അവന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് വിശ്വസിക്കട്ടെ. പോയി നോക്ക്. ബുൾബുൾ, ബുൾബുൾ നോക്കി, എനിക്കറിയാം നീ ഇവിടെ എവിടെ ഉണ്ടെന്ന്. നീ ഒന്ന് പുറത്തേക്ക് വാ, ഇത് കുറച്ച് കൂടുതലാ. ഞാൻ പറഞ്ഞതല്ലേ ബുൾബുൾ ഇവിടെ ഒന്നുമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കിയില്ലേ. എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കാകെ ടെൻഷൻ ആവാ ഈ ഗെയിം കാരണം. പ്രണവ്, എനിക്കൊരു ഐഡിയ ഒന്നുണ്ട്, നീ എൻ്റെ കൂടെ ഒന്ന് വന്നേ. കമോൺ. ഇപ്പൊ യഥാർത്ഥത്തിൽ ബുൾബുൾ കിഡ്നാപ്പായി. ആലിയ, കിഡ്നാപ്പ് നടന്നു കാണോ, അതോ അവളിവിടെ എങ്ങനെ ഒളിച്ചിരിക്കാണോ? ഇത് നോക്കു തനു, ഇതാണ് പ്രൂഫ്. ഈ പഴഞ്ചൻ ലേഡീസ് വാച്ച് ബുൾബുളിൻ്റെതാവാനേ സാധ്യതയുള്ളൂ. അതിന്റെ അർത്ഥമാണ് കിഡ്നാപ്പിംഗ് നടന്നപ്പോൾ അവള് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ വാച്ച് ഇവിടെ വീണുപോയതാ. ഈ വാച്ചിന്റെ നിന്നുപോയ സമയം എന്താ പറയുന്നതെന്നറിയോ തനു? ഇത് പറയുകയാണ് ബുൾബുളിന്റെ മോശ സമയം ആരംഭിച്ചു കഴിഞ്ഞെന്ന്. ഇനി എന്റെ പ്രണവ് ഇപ്പൊ എന്റേതായി മാറിക്കഴിഞ്ഞു. അറിയില്ല പുറത്തെന്താ നടക്കുന്നേന്ന്. ഈ ചേച്ചിയുടെ കാര്യം ഈ സമയം കിട്ടുള്ളൂ കളിക്കാൻ. പുറത്തേക്ക് പോയാലോ? വേണ്ട വേണ്ട, ഞാൻ പുറത്തിറങ്ങിയ ചേച്ചിക്ക് ദേഷ്യം വരും, പിന്നെ മുഖം വെറുപ്പിച്ചിരിക്കും. എന്റെ വാച്ച് കണ്ടില്ലേ? കുറച്ച് സമയം എന്നല്ലേ പറഞ്ഞത്, ഇതിപ്പോ 15 മിനിറ്റായി. ചേച്ചിയാണെങ്കിൽ കാണുന്നുമില്ല. ഒന്ന് പുറത്തു പോയി നോക്കിയാലോ? ഞാൻ ഒരുപാട് സന്തോഷിക്കുക, ഫൈനലി ആ ബുൾബുൾ നിന്റെ ലൈഫിൽ നിന്ന് പോയിരിക്കുന്നു. ഓ മൈ ഗോഡ് അലിയ, പ്രണവ് ഇനി നിന്റേത് മാത്രമാണ്. നീ അവനെ ഒരുപാട് സ്നേഹിക്കണം, അവൻ നിന്നിലേക്ക് തിരിച്ചെത്താൻ. അത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യില്ലേ. ഇനി പ്രണവ് എന്റേത് മാത്രമാണ്, ഇനി നമ്മുടെ ഇടയിൽ ആരുമില്ല. എനിക്ക് കുട്ടികളെ പോലെ ഇങ്ങനെ പറന്നു നടക്കണം. നീ സന്തോഷം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, റൈറ്റ്? ചേച്ചി ഇവിടെ ഇല്ലല്ലോ. എന്നെ ഒറ്റക്കാക്കിട്ട് ഇത് എവിടെ പോയെന്നും അറിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാനിനി എവിടെ പോവും? ചേച്ചി, ചേച്ചി, ആലിയ, ആലിയ, നീ എന്തെങ്കിലും ശബ്ദം കേട്ടോ? വാട്ട്? എനിക്ക് തോന്നിയത് ബുൾബുൾ പ്രിയെ വിളിക്കുന്ന പോലെ. തനു, ഞാനിപ്പോ നല്ലൊരു മൂഡിലാണ്. നിനക്കത് ഇല്ലാതാക്കണമെന്നുണ്ടോ? ബുൾബുളിന്റെ പേരും പറഞ്ഞ് ഞാൻ നിന്റെ മൂഡ് ഇല്ലാതാക്കിയൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ ശബ്ദം കേട്ടതാ. സ്വീറ്റ് ഹാർട്ട്, അവൾ ഇവിടെ എങ്ങനെ കാണാനാ? എനിക്ക് നിനക്ക് നന്നായിട്ട് അറിയാം അവളെ കിഡ്നാപ്പ് ആയിട്ടുണ്ടെന്ന്. ആലിയ, ഞാൻ സത്യ പറയുന്ന, ഞാൻ ആ ശബ്ദം കേട്ടു. തനു, ഡോണ്ട് ഇറിറ്റേറ്റ് മീ. എനിക്ക് തോന്നുന്നത് നിനക്ക് കുടിച്ച ഉടനെ തലയ്ക്ക് പിടിച്ചെന്നാ. നീ വീട്ടിൽ നിന്നും കഴിച്ചോ. കം സിറ്റ് ആൻഡ് ഹാവ് എ ഡ്രിങ്ക്. ആലിയ, എന്തോ ആവട്ടെ, നമുക്ക് ഒന്ന് പോയി നോക്കിട്ട് വന്നാലോ? അല്ലെങ്കിൽ എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടായിരിക്കും. ഓ ഗോഡ് തനു, ഞാൻ ഇവിടെ പ്രണവന്റെ സ്വപ്നം കാണാൻ ശ്രമിക്കുക. നീ ആ സമയത്ത് ഏട്ടനെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് പകരം ബുൾബുളിനെ കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഓക്കെ ഫൈൻ, നടക്ക്, നോക്കാം. എനിക്ക് തോന്നുന്ന ചേച്ചി പ്രണവിന്റെ ഒപ്പം ചേർന്ന് എന്നെ കളിപ്പിക്കുകയാണെന്ന്. എന്നെ ഇവിടെ ഒളിപ്പിച്ചിരുത്തിട്ട് ചേച്ചി ഇത് എവിടെ പോയതാ? 5 മിനിറ്റിനുള്ളിൽ വരാന്ന് പറഞ്ഞതാ. ഇനി ഞാൻ താഴെ പോകാൻ പോകുന്നു. ആ, എന്നിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, നോക്കിക്കോ. ചേച്ചി, ആരെങ്കിലും കണ്ടോ? ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഒരു ബുൾബുളും ഇല്ല, തത്തയുമില്ല, മൈനയുമില്ല, വേറെ ആരുമില്ല ഇവിടെ. അവളുടെ ശബ്ദം എങ്ങനെ വരാനാ? അവൾ ഇവിടെ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു. അതുകൊണ്ട് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്ക. ആൻഡ് ലെറ്റ്സ് ഗോ ആൻഡ് സെലിബ്രേറ്റ്. ചേട്ടാ, ചേട്ടനെ കണ്ടാൽ അറിയാം ബുൾബുളിനെ ഇതുവരെ കിട്ടിയില്ലെന്ന്. അപ്പൊ തോൽവി സമ്മതിച്ചല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്യാലോ അല്ലേ? നിനക്ക് ബുൾബുൾ എവിടെയാണെന്ന് അറിയാമെങ്കിൽ എന്താ പറയാത്തത്? വലിയ ബുൾബുൾ എവിടെയാണെന്ന് തന്നാനുണ്ടായിരുന്നു നിനക്ക്. നിനക്കറിയാമല്ലോ എന്റെ ദേഷ്യം. പോ, വേഗം പോയി പറ ബുൾബുൾ എവിടെയെന്ന്. ആന്റി, എന്റെ ആന്റി, പൂർണ്ണി വഴക്ക് പറയണ്ട, എനിക്കറിയാം ബുൾബിൾ എവിടെയാണെന്നും. പക്ഷെ ഞാൻ അവളുടെ അടുത്തേക്ക് പോവില്ല, അവൾ എന്റെ അടുത്ത് ഇങ്ങോട്ട് വരും, അതും എത്രയും പെട്ടെന്ന്. രാമേട്ടാ മൈക്ക് കൊണ്ടുതരാമോ? അതാ കൊണ്ടുവരുന്നു മോനെ. ബുൾബിൾ ബുൾബിൾ ബുൾബിൾ, എനിക്കറിയാം നീ വരില്ല, എന്റെ ശബ്ദം നീ ഉറപ്പായും കേൾക്കുന്നുണ്ടെന്ന്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ജയിച്ചു കഴിഞ്ഞു. നിന്റെ ചേച്ചി ഇവിടെ ഉണ്ട്, നീ വേഗം കളി നിർത്തി പുറത്തേക്ക് വാ. നീ എത്ര നേരോട്ട് എന്നെ ഇങ്ങനെ കളിപ്പിക്കാം, നീ വേഗം വാ. എൻഗേജ്മെന്റ് പൂർത്തിയാക്കാം. ഒരുപാട് ഡെസ്പേർട്ട് ആയി പ്രണവ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ എക്സ്പ്രഷൻസ് ഒക്കെ കാണായിരുന്നു. നോക്ക് ബുൾബിൾ, കളിപ്പിക്കാൻ എനിക്കും അറിയാം, അതുകൊണ്ട് ഞാൻ 10 വരെ എണ്ണം, 10 എണ്ണതിന് മുന്നേ നീ താഴെ വന്നില്ലാന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ഞാനുണ്ടല്ലോ, ഞാൻ മറ്റാരെങ്കിലും എൻഗേജ്മെന്റ് ചെയ്യും. എൻഗേജ്മെന്റ് വേറെ ആരെങ്കിലും അന്വേഷിച്ചു പോകേണ്ട ഒരു കാര്യവുമില്ല. ആലി ഇവിടെയുണ്ട്, നിനക്ക് താഴെ വരാൻ ഭാവമില്ലെങ്കിൽ ഞാൻ ആലിയെ തന്നെ എൻഗേജ്മെന്റ് ചെയ്യും. ഇല്ല, എന്ത് ചെയ്യും? 1 1 2 ടൈം സ്റ്റാർട്ട്സ്. വാവാലിയ, എന്തൊരു സ്പെഷ്യൽ ഓഫറാ! കിഡ്നാപ്പിന്റെ കൂടെ എൻഗേജ്മെന്റ് ഫ്രീ. നീ ആലോചിച്ചു നോക്ക്, ബുൾബുൾ വരില്ല, പ്രണവ് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിനക്ക് റിംഗ് ഇട്ട് തന്നാൽ. നോട്ട് സോ ഈസി സ്വീറ്റ് ഹാർട്ട്. ആദ്യ ഈ പാവത്തിന്റെ നെഞ്ച് പിടയട്ടെ, നെഞ്ച് തകർന്നാ പിന്നെ വേദനയുണ്ടാകും. അപ്പൊ ഞാൻ അവനെ ആശ്വസിപ്പിക്കും, അന്നേരം അവൻ റിയലൈസ് ചെയ്യും എന്ത് വലിയ തെറ്റാണ് എന്നെ വേണ്ടെന്ന് വെച്ചപ്പോൾ അവൻ ചെയ്തതെന്ന്. അപ്പൊ അവന് മനസ്സിലാവും അവന്റെ ലൈഫിൽ ഞാൻ മാത്രമേ അവനെ സ്നേഹിക്കുന്നുള്ളൂ എന്ന്. അപ്പൊ നടക്കും പ്രണവും ഞാനുമായിട്ടുള്ള എൻഗേജ്മെന്റ്. എന്തായാലും എന്നെ സംബന്ധിച്ച് രണ്ടാളും ഒന്നായി കഴിഞ്ഞു. ഗുഡ് ലക്ക്. സത്യമായിരിക്കോ? Six. Seven. Eight. Nayan. പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട് പ്രണവ്. ബുൾബുൾ, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയ കാലത്താണ് നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്.